ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കിച്ചൺ ഗാർഡൻ ടൂർ ആയിട്ടാണ് അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് എൻ്റെ കിച്ചൺ ഗാർഡൻ പരിചയപ്പെടുത്തി തരാം അപ്പോൾ ഇതാണ് നമ്മുടെ കിച്ചൺ ഗാർഡൻ ഇതിപ്പോൾ സെറ്റായി വരണേ ഉള്ളൂ അപ്പോൾ ഫസ്റ്റ് കാണിച്ചത് ഇതിൻ്റെ ആദ്യത്തെ ആ ഒരു ഇതാണ് നിങ്ങൾ ആദ്യം കണ്ട ആ ഒരു പിക്ചേഴ്സ് അപ്പോൾ നമ്മൾ എനിക്കൊരുപാട് ഞാൻ വാട്സപ്പിലൊക്കെ സ്റ്റാറ്റസ് ഇടാറുണ്ട് വെജിറ്റബിൾസ് കിട്ടിയതിൻ്റെയൊക്കെ അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിരുന്നു ഒരു വീഡിയോ എടുക്കാമോ എന്നൊക്കെ ചോദിച്ചിരുന്നു അതേപോലെ തന്നെ കുറേ പേര് ചോദിച്ചു ഇവിടെ ഇങ്ങനെ ഞാനിപ്പോൾ യു എയിൽ റാസൽ കൈമലാണ് താമസിക്കുന്നത് അപ്പോൾ ഇവിടെ അതിനുള്ള സൗകര്യമുണ്ടോ സ്ഥലമുണ്ടോ എന്നൊക്കെ ചോദിച്ചിരുന്നു അപ്പോൾ നമ്മൾ താമസിക്കുന്നത് റാസൽ കൈമയിൽ ഒരു വില്ലയിലാണ് ജുലാൻ ഏരിയയിലാണ് നമ്മൾ താമസിക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ താമസിക്കുന്ന വില്ലയുടെ ബാക്ക് സൈഡിലായിട്ട് നമുക്ക് കോമൺ ആയിട്ടൊരു ഒരു സ്പേസ് ഉണ്ട് ഇവിടെ നമ്മുടെ ഒരു 6 വില്ലകളൊക്കെ കൂടിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് നമ്മുടേത് അപ്പോൾ അതിൽ ആ ഒരു വില്ലയിൽ നമ്മുടെ ബാക്ക് സൈഡിൽ കുറച്ച് സ്പേസ് ഉണ്ട് അപ്പോൾ നമ്മൾ അവിടെ ഇതേപോലെ ഒന്ന് കെട്ടിയിട്ട് അവിടെ നമ്മൾ മണ്ണിറക്കിയിട്ടാണ് നമ്മൾ ഇത് ചെയ്തത് കാരണം ഇവിടുത്തെ മണ്ണിൽ എല്ലാവർക്കും അറിയാം അങ്ങനെ ഒന്നും പിടിക്കുന്നില്ല അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് മണ്ണിറക്കിയിട്ട് അവിടെ വിത്തിട്ടിട്ടാണ് നമ്മൾ ഈ പ്രാവശ്യം ചെയ്തത് നമ്മൾ ഫസ്റ്റ് ടൈമാണ് യു എയിൽ വന്നിട്ട് ഇങ്ങനെ ചെയ്തത് അപ്പോൾ നമ്മൾ ഈ വില്ലയിൽ വന്നിട്ട് ഒരു വർഷമായി നമ്മിപ്പോൾ ഈ മണ്ണിറക്കിയത് നവംബറിലാണ് നവംബറിൽ തന്നെ നമ്മൾ ഇങ്ങനെ മണ്ണിട്ടു പിന്നെ ഒരു പോട്ടിംഗ് സോയിലൊക്കെ മിക്സ് ചെയ്താണ് ഇട്ടത് അപ്പം നമ്മൾ ഫസ്റ്റ് ടൈം ഇതേപോലെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പം നമ്മുടെ ഫ്രണ്ട്സ് ഒരുപാട് നമ്മളെ സഹായിച്ചിട്ടുണ്ട് നവംബർ ലാസ്റ്റോടുകൂടിയാണ് നമ്മൾ വിത്തൊക്കെ പാകിയത് പക്ഷെ നമ്മൾ വിചാരിച്ചതിലും നന്നായിട്ട് തന്നെ ആ ഒരു മാസം കൊണ്ട് തന്നെ നല്ല നന്നായിട്ട് എല്ലാം വളർന്നു അൽഹംദുലില്ലാ നന്നായിട്ട് പച്ചക്കറികളൊക്കെ നമുക്ക് കിട്ടി അപ്പോൾ നമ്മൾ ഇട്ട വിത്തുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മത്തൻ ഉണ്ടായിരുന്നു അതേപോലെ ചീര നമ്മൾ തൈയാണ് വെച്ചത് പിന്നെ തക്കാളി അമരപ്പയർ വെണ്ട അതേപോലെ തന്നെ എന്തെന്നാ തണ്ണിമത്തൻ ഉണ്ടായിരുന്നു പക്ഷെ തണ്ണിമത്തൻ മാത്രം ഫ്ലോപ്പായി പോയി തണ്ണിമത്തൻ എന്താണെന്നറിയില്ല അത് ഫ്ലോപ്പായി തണ്ണിമത്തൻ്റെ നന്നായിട്ട് പടർന്നൊക്കെ പിടിച്ചു പക്ഷേ തണ്ണിമത്തൻ അതിൽ വന്നില്ല പിന്നെ മത്തൻ അതേപോലെ തന്നെ റാഡിഷാണ് ഒരുപാട് ഉണ്ടായത് റാഡിഷാണ് ഫസ്റ്റ് നമുക്ക് കിട്ടിയത് റാഡിഷായിരുന്നു അതേപോലെ ക്യാപ്സിക്കം ആയി വരണുള്ളൂ ക്യാപ്സിക്കം ഇപ്പോഴും ഫുള്ളായിട്ടില്ല അതായി വരണുള്ളൂ പിന്നെന്താന്ന് വെച്ചാൽ വെണ്ടയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു വെണ്ടയൊക്കെ നമുക്ക് നല്ലോണം കിട്ടി അമരപ്പയറൊക്കെ കിട്ടി പിന്നെ വേപ്പില വെച്ചത് അത് ശരിക്കും അങ്ങോട്ട് വന്നില്ല അതെന്താണെന്നറിയില്ല പിന്നെ സ്പ്രിംഗ് അണിയൻ ഉണ്ടായിരുന്നു അങ്ങനെ അത്യാവശ്യം നമ്മുടെ വീട്ടിലേക്ക് വേണ്ട പച്ചക്കറികളൊക്കെ നമുക്കിവിടെ നിന്ന് കിട്ടി ഇതുകൊണ്ട് തന്നെ നമ്മിപ്പോൾ കുറച്ച് മീൻസ് ഒരു 2-3 മാസമായിട്ട് പുറത്തുനിന്ന് പച്ചക്കറികളൊന്നും കടയിൽ നിന്ന് മേടിച്ചിട്ടില്ല നമുക്ക് ഡെയിലി എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടാവും പിന്നെ നമുക്ക് മുരിങ്ങയിലുണ്ടാവും പിന്നെ ഇപ്പോൾ ഈ കാണുന്നതാണ് തണ്ണിമത്തൻ പടർന്നെങ്കിലും നമുക്ക് തണ്ണിമത്തൻ അങ്ങനെ വിചാരിച്ച പോലെ വന്നില്ല പിന്നെ അമരപ്പയർ ഇതൊക്കെ നമുക്ക് നല്ലോണം ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ നെയ്ബറിൻ്റെ അവിടെ നമ്മുടെ തൊട്ടപ്പുറത്ത് അവിടെയും അവരിതേപോലെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ പാവയ്ക്ക ഉണ്ടായിരുന്നു കോളിഫ്ലവർ ഉണ്ടായിരുന്നു പടവലം പിന്നെ അവിടെ വലിയ സൈസിലുള്ള തക്കാളികൾ ഉണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് മീൻസ് നമുക്ക് പുറത്തുനിന്ന് പച്ചക്കറികൾ മേടിക്കേണ്ട ആവശ്യമേ വന്നിട്ടുണ്ടായിരുന്നില്ല ഇനിയിപ്പോൾ ചൂട് സീസൺ ആകുമ്പോൾ ഇതൊക്കെ പോവും കാരണം ഈ അത്രയും യു എയിലെ ചൂടെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ നല്ല ചൂടായിരിക്കും അപ്പോൾ ചൂടാകുമ്പോഴത്തേക്കും ഇതൊക്കെ ഓൾമോസ്റ്റ് എന്താവുമെന്ന് അറിയില്ല ഇപ്പം അൽഹംദുലില്ലാ വലിയ കുഴപ്പമില്ലാണ്ട് നിൽക്കുന്നുണ്ട് പക്ഷേ ചൂട് തട്ടിക്കഴിഞ്ഞാൽ എന്താവെന്ന് അറിയില്ല നിങ്ങളിപ്പോൾ കാണുന്നത് റാഡിഷിൻ്റെ ലീവ്സാണ് റാഡിഷിൻ്റെ ലീവ്സ് നമ്മൾ ഫസ്റ്റ് ടൈമാണ് റാഡിഷ് നമ്മൾ അധികം അങ്ങനെ മേടിക്കാറൊന്നുമില്ല പക്ഷേ ഇവിടെ ഉണ്ടായി നമ്മൾ അത് തോരനൊക്കെ വെച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു
ഞാനതൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പം അത് കാണാത്തവർ കാണാൻ, ഒരുപാട് ഔഷധ ഗുണങ്ങളും അതേപോലെ നല്ല ടേസ്റ്റുമുള്ള ഒരു തോരനായിരുന്നു റാഡിഷിൻ്റെ. റാഡിഷിൻ്റെ ലീവ്സ് മാത്രമായിട്ട് ഉരുളക്കിഴങ്ങ് ഇട്ടും അതേപോലെ തന്നെ റാഡിഷ് ഇട്ടും നമുക്ക് വെക്കാൻ പറ്റും. അപ്പം അത് കഴിക്കാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം ഞാനതിൻ്റെ വീഡിയോ ലിങ്ക് ഞാൻ അടിയിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, കാണാത്തവർ കാണാം. പിന്നെ നമുക്ക് പാവക്ക, അതെല്ലാം നല്ല നല്ല രുചിയുള്ള പാവക്കയായിരുന്നു. പിന്നെ കോളിഫ്ലവർ, ഇപ്പോൾ കറൻ്റ്ലി റാഡിഷൊക്കെ കംപ്ലീറ്റ് തീർന്നു. ഇപ്പോൾ ഉള്ളതെന്ന് വെച്ചാൽ ക്യാബേജ് ഉണ്ട്, അതേപോലെ മത്തനും ഉണ്ട്. അപ്പോൾ ക്യാബേജ് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുമ്പോൾ ആ ഒരു ക്യാബേജിൻ്റെതായ ഒരു സ്മെല്ലും ഇതൊക്കെയില്ല. പക്ഷെ നമ്മുടെ വീട്ടിലിപ്പോൾ നമുക്ക് ഉണ്ടായ ക്യാബേജ് എന്ന് പറയുന്നത് നല്ല ടേസ്റ്റാണ്. അതേപോലെ തന്നെ അങ്ങനെ സ്മെല്ലൊന്നുമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ ഇവിടെ ഫ്രണ്ട്സിനൊക്കെ കൊടുത്തു, എല്ലാവരും ഷെയർ ചെയ്തു. അതേപോലെ തന്നെ ക്യാബേജിൻ്റെ ആ സൈഡിലുള്ള ലീവ്സും നല്ല ടേസ്റ്റ് ഉണ്ട്. അത് മാത്രമായിട്ടും തോരൻ വെച്ചിട്ടും നല്ല ടേസ്റ്റ് ഉണ്ട്. അതേപോലെ മത്തൻ്റെ ലീവ്സ് നമുക്ക് തോരൻ വെക്കാം, കോളിഫ്ലവറിൻ്റെ ലീവ്സ് തോരൻ വെക്കാം. അപ്പോൾ ലീവ്സ് ഒന്നും നമുക്ക് ഇങ്ങനെ ഇതായി വേസ്റ്റായി വരുന്നില്ല. ഇപ്പോൾ നമ്മൾ ഈ ക്യാബേജ് മാത്രം കട്ട് ചെയ്തിട്ട് അതിൻ്റെ ലീവ്സ് നമ്മൾ സെപ്പറേറ്റ് നമ്മൾ കട്ട് ചെയ്ത് തോരൻ വെച്ചു. അപ്പം അത് എല്ലാവർക്കും നല്ല ഇഷ്ടമായി. നമ്മൾ സാധാരണ തോരൻ വെക്കണ പോലെ തന്നെയാണ് വെച്ചത്. അപ്പോൾ ഇതൊന്നും ട്രൈ ചെയ്യാത്തവർ എന്തായാലും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല ഹെൽത്തി ആണ്. അപ്പം നമ്മുടെ വീട്ടിൽ തന്നെ വളർന്നത് കൊണ്ട് തന്നെ നമ്മൾ ഒരു അങ്ങനെ പെസ്റ്റിസൈഡ്സ് അതൊന്നും ഉപയോഗിക്കാണ്ട് നമ്മൾ പോട്ടിംഗ് സോയിലും വെറുതെ സോയിലും പിന്നെ നമ്മുടെ കിച്ചൺ വേസ്റ്റുകളാണ് ഞാൻ ഒഴിക്കുന്നത്. അങ്ങനെ പുറത്തുനിന്ന് വേറെ ഒന്നും ഇതൊന്നും പെസ്റ്റിസൈഡ്സ് അതൊന്നും ഉപയോഗിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു.
മത്തൻ വെറുതെ കഴിക്കാൻ തന്നെ നല്ല രുചിയായിരുന്നു. പിന്നെ ഈ മത്തൻ നമ്മൾ കുറച്ചും കൂടെ ഒന്ന് മൂക്കാൻ വേണ്ടി വെച്ചതാണ്. നമുക്ക് ഈ മത്തൻ വെച്ച് പായസം അതേപോലെ ഹൽവ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇതുവരെയും ട്രൈ ചെയ്തിട്ടില്ല. അപ്പോൾ എന്തായാലും ഒന്ന് നോക്കണം. അപ്പോൾ എന്തായാലും ഞാനത് വീഡിയോ എടുക്കുന്നതായിരിക്കും. പിന്നെ നമുക്ക് ഒരുപാട് വഴുതനങ്ങയൊക്കെ കിട്ടി. അപ്പോൾ അതും നമ്മൾ ഓരോ ദിവസം ഇതേപോലെ. അപ്പോൾ ഇതിൻ്റെ ഒക്കെ കറി വെച്ച വീഡിയോ പിക്ചേഴ്സ് ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ബ്രിഞ്ചാൾ ഈ വഴുതനം വെച്ച് നല്ല കറി ഉണ്ടാക്കി, നല്ല രുചി ഉണ്ടായിരുന്നു. അതേപോലെ തോരൻ വെച്ച പിക്ചേഴ്സും എല്ലാം ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.